എന്റെ പേര് പ്രദീപ് ഗിയ. പ്രദീപ്സ് കഫേ എന്ന എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിംഗ് സംബന്ധമായ വീഡിയോകളാണ് നമ്മൾ ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ട്രാവലിംഗ്, അത്യാവശ്യം വീട്ടിലെ ചെറിയ ചെറിയ കൃഷി രീതികളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവമായ നല്ല ഷാപ്പിലെ കപ്പയും പോത്ത് റോസ്റ്റും ആണ്. അപ്പോ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കപ്പ നല്ലോണം കഴുകി അരിഞ്ഞു വെച്ചേക്കുവാണ് ചെറുതായിട്ട്. കപ്പ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ നല്ലോണം വെന്ത് നമ്മളത് ഊറ്റിയെടുത്തതാണ്. നമ്മുടെ വെന്ത കപ്പയിലോട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ചു വെച്ചതാണ്. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ചീനിക്ക് താളിക്കാൻ കടുവറക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില. എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കണം. കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുകയാണ് നമ്മൾ. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊത്തിരി ഒന്നും വാടേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീനിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചീനി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിനകത്ത്. അപ്പം നമ്മുടെ ചീനി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചീനി വേവിച്ചത് അഥവാ കപ്പ വേവിച്ചത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പോത്തിറച്ചി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുക്കാ കിലോ പോത്തിറച്ചിയാണ്. ഇത് നമ്മൾ മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സവാള ഒരു നാലെണ്ണം, നാല് സവാള അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മൂന്ന് മുളക്, കറിവേപ്പില. ഗ്യാസ് ഓണാക്കാം. ചീനിച്ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് മൂത്ത് വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം വാടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമ്മളിതിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി നമ്മുടെ ഇറച്ചിക്കകത്ത് ചേർക്കാനുള്ളതാണ്. കുറച്ച് മതി, ഏകദേശം ഇത്രയും മതിയാവും. ഇത് നമ്മൾ മാറ്റി വയ്ക്കുക.
ഇനി നമുക്ക് മുളകുപൊടി മസാലകളും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളകുപൊടിയാണ് ചേർത്തേക്കുന്നത്. 2 സ്പൂൺ മുളകുപൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മസാല, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയും എല്ലാം കൂടെ കിടന്ന് ഇതിനകത്ത് കിടന്ന് മൂക്കണം, കരിഞ്ഞു പോകരുത്. അങ്ങനെയാണ് നമ്മൾ തീ കുറച്ച് വെക്കുന്നത്. ഇത് മൂക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതൊന്ന് വെന്ത് തുടങ്ങണം. നമ്മുടെ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പോത്തിറച്ചി വേവിക്കാം. കുക്കർ വയ്ക്കാം. കുക്കറിനകത്ത് നമ്മുടെ പോത്തിട്ടിട്ടുണ്ട്. വെള്ളവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റാണ് ഉള്ളി, സവാളയും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഉള്ള പേസ്റ്റാണ് നമ്മൾ അത് ഇതിനകത്തോട്ട് പിന്നെ ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി വാട്ടി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കാം. 6-7 വിസിൽ വേണ്ടി വരും ഇതിന്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം 7 വിസിലോട് അടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ അല്പം കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിയാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചാറ് കുറുകി വരുന്നത് വരെ പറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചാറെല്ലാം നല്ലോണം കുറുകി വരണ്ടു വന്നിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഷാപ്പിലെ നാടൻ കപ്പയും പോത്തുകറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയണ്ടല്ലോ, വളരെയധികം സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. കപ്പയുടെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉള്ള ഒരു നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക,
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.